ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത് സ്ത്രീകളുടെ മാറിടത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും അത് എന്തെല്ലാം മൂലം ആണ് ഇത്തരത്തിൽ മാറിടത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്നുമാണ് പറയുന്നത്. സാധാരണയായിട്ട് നമുക്കറിയാൻ പറ്റും സ്ത്രീകളുടെ മാറിടത്തിൻ്റെ വലിപ്പം ഉണ്ടാവാനുള്ള പ്രധാന കാരണം സ്ത്രീ ഹോർമോണുകളാണ്. അത്തരത്തിലുള്ള സ്ത്രീ ഹോർമോണുകളുടെ വളരെയധികം സ്വാധീനമുണ്ട് സ്ത്രീകളുടെ മാറിടത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ. പലപ്പോഴും ചിലപ്പം ഒരു കല്യാണമൊക്കെ അടുപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ ശരീരം വളരെ മെലിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ അവർക്കൊരു അപകർഷത ബോധമായിരിക്കും. കാരണം ശരീരത്തിൽ ഇത്തരത്തിലുള്ള വളർച്ച കുറവാണ് അല്ലെങ്കിൽ ഇതുമൂലം പലപ്പോഴും മാരേജൊക്കെ വളരെ ഡിലേ ആയിട്ട് മാറുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ശരീര ആകൃതിയും ശരീര പ്രകൃതിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള മാറിടങ്ങളുടെ വളർച്ച സാധാരണയായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഇനി ഒരു ലൈംഗികപരമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുമെന്നുള്ളത് ഒരു തെറ്റായ ഒരു ധാരണ കൂടിയാണ്. ഓരോരുത്തരുടെയും നമ്മളെ കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മളൊരു മൈൻഡിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും ഇത്തരത്തിലാണെങ്കിലേ ഇത് ശരിയാവൂ എന്നുള്ളത്. ആ ഒരു തരത്തിലുള്ള ഒരു റോങ് ഇൻഫർമേഷൻസ് ഒക്കെ കാരണമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ട് ആവാറുള്ളത്. കാരണം അവരുടെ അതായത് പാർട്ട്ണറുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ കാരണമാണ് ഉണ്ടാവാറുള്ളത്. സ്തന വലിപ്പം പെട്ടെന്ന് വർദ്ധിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടാണ് ആർത്തവത്തിനോട് മുന്നേ ഉള്ള ദിവസങ്ങൾ, അതായത് നമ്മുടെ ഓവുലേഷൻ അണ്ഡവിസർജനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹോർമോണുകളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് വളരെ സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ മാറിടത്തിന് വലിപ്പം ജാസ്തിയായിട്ട് കാണാറുണ്ട്. മറ്റൊന്നാണ് സെക്ഷൽ സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത്, അതായത് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഇത്തരത്തിൽ മാറിടങ്ങളുടെ വികസിക്കാറുണ്ട്. മറ്റൊരു ഇതാണെന്ന് വെച്ചാൽ ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന വ്യക്തികളിൽ, അവരിലാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോണുകളുടെ വ്യത്യാസം ഉണ്ടാവുകയും അതുപോലെ തന്നെ മാറിടത്തിന് വലിപ്പം ജാസ്തിയായിട്ട് കാണാറുണ്ട്. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ശരീരഭാരം വർദ്ധിക്കുക, വ്യായാമം ഇല്ലാത്തൊരവസ്ഥ. വ്യായാമം നമ്മുടെ ശരീരഭാരം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകളിൽ കാണാറുള്ള നിതംബത്തിൻ്റെ ഭാഗത്ത്, അതുപോലെ ബ്രസ്റ്റിൽ, അതുപോലെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. മറ്റൊരു പ്രധാന ഒരു കാരണമാണ് എന്താ വെച്ചാൽ അതുപോലെ നമ്മൾ ഗർഭാവസ്ഥയിലുള്ള ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ, ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹോർമോണുകളുടെ ഒക്കെ വ്യത്യാസം മൂലം ഇത്തരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് കാണാറുണ്ട്. അറിയാം നമുക്ക് പലപ്പോഴും പല ഹോർമോണുകളുടെയും ചേഞ്ചസ് മൂലം ഇത് നമുക്കറിയാം കുട്ടികളെ പാലൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു മെക്കാനിസമായിട്ട് മാറിടത്തിൻ്റെ വലിപ്പം ജാസ്തിയാവാറുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ മാറിടങ്ങളുടെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അടുത്തത് നമുക്ക് നോക്കാവുന്നത്. അതിനായിട്ട് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ മാറിടങ്ങളുടെ അതായത് ബ്രസ്റ്റ് മസിൽസിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പലതരം എക്സസൈസുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് ശീലാക്കുക. അതുമൂലം തന്നെ എന്താ വെച്ചാൽ ബ്രസ്റ്റ് മസിൽസ് ടൈറ്റൻ ആവുകയും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മറികടക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊന്ന് എന്താ വെച്ചാൽ നമുക്ക് ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിൽ പ്രധാനമാണ് എന്താ വെച്ചാൽ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ. ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ മാറിടങ്ങളുടെ വലിപ്പം കൂട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ഇപ്പം പാല് കഴിക്കുക അല്ലെങ്കിൽ പാലിനോടനുബന്ധിച്ച് തന്നെ തൈര്, പനീർ, അതുപോലെ പാലിൻ്റെ ഉൽപ്പന്നം ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ബട്ടർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് എന്താ വെച്ചാൽ ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നതാണ്. മറ്റൊന്ന് എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഉലുവ. നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് ഉലുവ നമുക്ക് എന്താ വെച്ചാൽ തടി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. പക്ഷേ ഈ ഉലുവയ്ക്കകത്തുള്ള ഈ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഈ സാധനം നമ്മുടെ ബ്രസ്റ്റിൻ്റെ സാഗിങ്ങും അതായത് ബ്രസ്റ്റ് മാറിടങ്ങൾ തൂങ്ങുന്നതിന് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ എന്താ വെച്ചാൽ മാറിടങ്ങളിലെ വലിപ്പത്തിന് സഹായിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. അത് എത്രത്തിൽ കഴിക്കണം എന്ന് വെച്ചാൽ ദിവസവും രാവിലെ ഒരു ടീസ്പൂണ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് ദിവസവും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു അരമണിക്കൂർ ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ ശേഷം കഴിക്കുന്നത് ഏകദേശം ഒരു 2 മന്ത്സൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിൽ ഉലുവയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു കഴിവുണ്ട്. ഈ ഉലുവയുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ബ്രസ്റ്റ് സാഗിങ്ങിന് തടയും എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പം അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വേറൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കാഷ്യൂനട്ട്, അതായത് അണ്ടിപ്പരിപ്പ്, അതുപോലെ ബദാം തുടങ്ങിയതിലൊക്കെ എന്താ വെച്ചാൽ ഈ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി നമ്മെ നന്നായിട്ട് സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്.
വേറെ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും, ഇലക്കറികൾ എല്ലാം കൊണ്ടും സമീകൃത ആഹാരമാണ് ഇലക്കറികൾ എന്നുള്ളത്. അപ്പോൾ ഈ ഇലക്കറികളിലും ഇതുപോലെ തന്നെ ധാരാളം ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് എന്താ വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സാഗിങ് കുറയ്ക്കും, അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഈ ബ്രസ്റ്റിൻ്റെ മാറിടങ്ങളെ വലിപ്പം കൂട്ടാനും അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനമാണ് ഒരു മസാജിങ്. മസാജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പല ആഡുകളിലൊക്കെ ആയിട്ട് ബ്രസ്റ്റ് മാറിടങ്ങളെ വലിപ്പം കൂടുന്നതിന് വേണ്ടി പല ഓയിലുകൾ എന്നൊക്കെ. മാറിടങ്ങളുടെ ഈ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു മസാജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മിനിമം ഒരു 6 മാസം 2 നേരം ഒരു 10 മിനിറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്താലേ നമുക്കിതൊരു ബെനിഫിറ്റായിട്ട് കിട്ടുള്ളൂ. പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾ ഇതൊരു 1 മന്തോ അല്ലെങ്കിൽ 2 മന്ത്സോ ഒക്കെ ചെയ്തിട്ട് അവരത് ഡ്രോപ്പ് ചെയ്യും, കാരണം അപ്പോൾ അവർക്കൊരു പ്രത്യേകിച്ചൊരു ഫലമൊന്നും കിട്ടാറില്ല. അപ്പോൾ പലപ്പോഴും ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അത് വളരെ കൃത്യ കാലയളവ് നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. 6 മാസം ഒരു 2 നേരം 10 തവണയായിട്ട് ചെയ്യുക. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നല്ല ജീരകം, നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കണം നല്ല ജീരകം, നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് അതൊരല്പം ഒരു പാലിൽ മിക്സ് ചെയ്തിട്ട് ഡെയിലി നമ്മളൊരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്യുക, 2 നേരമായിട്ട് മസാജ് ചെയ്യുക. അത് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ മുകളിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ മാത്രമേ ഇത് മസാജ് ചെയ്യാവൂ. അത് താഴേക്ക് നമ്മൾ മസാജ് താഴേക്കുള്ള ലെവലിൽ നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് സാഗിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 10 മിനിറ്റ് റൗണ്ട് തരത്തിൽ നമ്മൾ മസാജ് ചെയ്യുക ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടൊരു 6 മാസമൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സിലിക്കോൺ തെറാപ്പി, അതായത് സിലിക്കോൺ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സിലിക്കോൺ ഇംപ്ലാന്റേഷൻ ഉപയോഗിക്കുന്ന അല്ല ഇത് ചിലവ് കൂടുതലാണ്, ചില ആളുകളിൽ അത് നടുവേദന അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. ഇനി നമ്മുടെ ഹോമിയോപ്പതിക് വേ ഓഫ് മാനേജ്മെൻ്റ് ആണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കംപ്ലയിൻസുകൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഹോമിയോപ്പതിയിൽ ചില പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചെടിയിൽ നിന്ന് എടുക്കുന്ന ചില മെഡിസിൻസായ പൾസാറ്റില്ല, അതുപോലെ തന്നെ കോമ്പോസിറ്റിയ ഫാമിലിയിലുള്ള കലണ്ടുല തുടങ്ങിയ മെഡിസിൻസുകളുടെയൊക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കംപ്ലയിൻസുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളതിനെ അവരുടെ രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് നമ്മളത് ജർമ്മൻ നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസ് കൊടുത്ത് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ മെഡിസിൻസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കംപ്ലയിൻസ് ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു കാലയളവിൽ തന്നെ നമുക്കത് വളരെ ശാശ്വതമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിന് നമുക്ക് പരിഹാരം നേടാൻ സാധ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയോ അറിയുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.